ഹായ് ഫ്രണ്ട്സ്, എല്ലാം കെ കെ പ്രസൻറ്റ് ടെക്നോളജീസിൻ്റെ പുത്തിരുവിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് കുറേ നാളായി നമ്മൾ ബഡ്ജീസിൻ്റെ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ പലരും നമ്മളോട് കുറേ പരാതി പറയുന്നുണ്ട്, കാരണം അവരുടെയൊക്കെ ബഡ്ജികൾ അല്ലെങ്കിൽ ലവ് ബേർഡ്സ് മുട്ട കൊത്തി കുടിക്കുന്നു, അല്ലെങ്കിൽ മുട്ട ഇട്ടു പക്ഷേ ഒന്നും വിരിഞ്ഞ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മുട്ട തറയിലിട്ട് പൊട്ടിക്കുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തിന് ഒരു പരിഹാരവുമായിട്ടാണ് നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളെ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബഡ്ജീസ് മുട്ട കൊത്തി കുടിക്കുന്നതിൻ്റെ പ്രധാനമായ കാരണം അതിൻ്റെ കാൽഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണ്. അതിപ്പോൾ ബഡ്ജീസ് മാത്രമല്ല, കോഴികളായാലും എന്തായാലും മുട്ട കൊത്തി കുടിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാൽഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണ്. അതിപ്പോൾ ബഡ്ജീസിന് കൃത്യമായ കാൽഷ്യം നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഈ കോഴികളിൽ നിങ്ങൾ കൃത്യമായ രീതിയിലുള്ള കാൽഷ്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്താൽ ആ രീതിയിലുള്ള പ്രശ്നം വരത്തില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ജോൾ പെയറാണ്, അതിൻ്റെ അകത്ത് ഫീമെയിൽ അടയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ജോഡി വെളിയിലിരുന്ന് അതിന് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബഡ്ജീസിൻ്റെ ആ ഒരു മുട്ട കാണിച്ചു തരാം. അപ്പോൾ ഒരു ഷേക്ക് വരാൻ ചാൻസ് ഉണ്ട്, കാരണം വാക്കല്ലാത്ത രീതിയിലാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു നാല് മുട്ടയാണ് ബഡ്ജീസ് ഇട്ടിരിക്കുന്നത്, ഒരെണ്ണം തറയിലിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ തറയിലിട്ട് പൊട്ടിക്കാനുള്ള പ്രധാന കാരണം എന്താണ് എന്ന് വെച്ചാൽ, അതിന് കൃത്യമായ രീതിയിലുള്ള കുടം അവിടെ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വയ്ക്കുമ്പോൾ ചെറിയ കുടം തിരഞ്ഞെടുക്കാതെ നല്ല അകത്തിരിക്കാൻ വിസ്താരമുള്ള കുടം തിരഞ്ഞെടുത്താൽ കിളികൾ ഈ ബഡ്ജീസ് മുട്ട തറയിലിട്ട് പൊട്ടിക്കാറില്ല. അപ്പോൾ അതിന് കൃത്യമായ സൗകര്യമുള്ള കുടം കിട്ടാത്തത് കൊണ്ടാണ് അത് ഈ മുട്ട തറയിലിട്ട് പൊട്ടിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ കിളി ആദ്യം ഒരു മുട്ട തറയിലിട്ട് പൊട്ടിച്ചു, രണ്ടാമത്തെ മുട്ട വീണ്ടും തറയിലിട്ട് പൊട്ടിച്ചു. അപ്പോൾ അതിനുശേഷം അത് കുടത്തിലേക്ക് കയറുമായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ ആ കുടം മാറ്റിയിട്ട് നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു കുടം, അതായത് നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു കുടം ഞാൻ പിന്നീട് വച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അത് വച്ച് കൊടുത്തതിന് ശേഷം അതിന് വലിയ കുഴപ്പമൊന്നുമില്ല, അത് ഈ അടുത്ത നാല് മുട്ടയും അത് ഈ ഒരു കുടത്തിൻ്റെ അത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു വലിയ കുടവും ഇപ്പുറത്തൊരു കുഞ്ഞു കുടവും ഇരിക്കുന്നത്. ആ കുഞ്ഞു കുടത്തിലാണ് ആദ്യം ഇത് മുട്ടയിടാൻ വേണ്ടി കയറിയത്. അതിനുശേഷം ഞാൻ വലിയ കുടം വച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, പലർക്കും ബഡ്ജീസ് മുട്ടയിടുന്നു പക്ഷേ അത് ഒരു കുഞ്ഞു പോലും വിരിയുന്നില്ല എന്ന് പലരും പരാതി പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതിന് നമ്മൾ കൃത്യമായ രീതിയിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം ആ കിളിക്ക് മുട്ടയോട് ഒരു സ്നേഹം തോന്നണം, എന്നാൽ മാത്രമേ അത് അടയിരിക്കത്തുള്ളൂ. അതിപ്പോൾ കോഴിയായാലും അങ്ങനെ തന്നെയാണ്, എന്ത് ജീവിയായാലും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കൂറെന്നാണ് അതിനെ പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു കൂറുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ മുട്ടയും വിരിയും. അപ്പോൾ എൻ്റെ ഈ ഒരു മുട്ട വിരിഞ്ഞുടനെ തന്നെ ഞങ്ങൾ കാണിച്ചു തരാം. ഈ കിളി ഇപ്പോൾ എപ്പോഴും അടയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കിളിക്ക് അതായതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതന്ന ആ ഒരു തറയിലിട്ട് പൊട്ടിച്ച ആ ഒരു മുട്ട നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ ആ ഒരു തോട് അത് വന്ന് വീണ സ്ഥലത്താണ് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു പാട് കിടക്കുന്നത്. കാണിച്ചു തരാം, ആ മുട്ടയുടെ ഇപ്പുറത്തൊരു വെള്ളത്തിൻ്റെ ആ ഒരു പാട് കിടക്കുന്നത് കാണാം. അത് വന്ന് വീണ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ആ ഒരു കിളി 100% ഹാച്ചിങ് നമുക്ക് തരും എന്ന്? അപ്പോൾ അങ്ങനെയുള്ള കിളികളുടെ ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, അത് അധികം താഴേക്ക് അധികം ഫുഡ് തിന്നാനൊന്നും ഇറങ്ങി വരാറില്ല. അതിൻ്റെ ആ ഒരു ഇണക്കിളി തന്നെ അതിൻ്റെ വാക്കി വാങ്ങ് കുടത്തിൻ്റെ അകത്ത് ഫുഡ് കൊണ്ട് വെച്ച് കൊടുക്കും. അതുപോലെ തന്നെ അത് ഒരു ദിവസം ഒരു രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു 5 മിനിറ്റ് നേരം
ഈ മൂന്ന് സമയങ്ങളിലും ഒരു 5 മിനിറ്റ് നേരം മാത്രമാണ് അത് വെളിയിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞതിൽ മാറ്റം വരാം. കാരണം എനിക്കൊരു അനുഭവമുണ്ട്. എൻ്റെ ആ ഒരു ബഡ്ജി ദിവസം ഒരു രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു 2-3 മണിക്കൂർ വീതം അത് വെളിയിലിറങ്ങിയിരുന്നിട്ടും അതിൻ്റെ 4 മുട്ടകളിൽ 3 എണ്ണം വിരിയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയും വരാം. അപ്പോൾ നമുക്കത് 100% ഉറപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾക്കതിലൂടെ നല്ലൊരു അറിവ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും BRKK Persons & Technologies signing out.